നമസ്കാരം ഷോർട്ട് വെയ്റ്റ് ടു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ മുപ്പതാം വാർഷികം പ്രമാണിച്ച് പി എസ് സി പുറത്തിറക്കിയ പതിനായിരം ജി കെ ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് ഇത് പി എസ് സി പുറത്തിറക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒരിക്കലെങ്കിലും കേട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികൾ എത്ര വനിതകളായിരുന്നു മൂന്ന് പേർ ഭരണഘടനാ സഭയിലെ മലയാളികളിൽ മൂന്ന് പേർ വനിതകളായിരുന്നു ബൈക്കൽ തടാകം ഏത് രാജ്യത്താണ് റഷ്യ ബൈക്കൽ തടാകം റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായി ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കലയാണ് ബോൺസായി ജൈനമത സ്ഥാപകനായ ആദിനാഥൻ്റെ ജന്മസ്ഥലമായ തീർത്ഥാടന കേന്ദ്രം അയോധ്യ അയോധ്യയാണ് ജൈനമത സ്ഥാപകനായ ആദിനാഥൻ്റെ ജന്മസ്ഥലമായ തീർത്ഥാടന കേന്ദ്രം ടൈം മാഗസിൻ്റെ കവറിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നേതാവ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ടൈം മാഗസിൻ്റെ കവറിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് എന്നിവയുടെ തലവൻ തേയ്ൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് രവി നദി തേയ്ൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ് ഭാരതപ്പുഴയെ വെളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പൊന്നാനിക്കായൽ പൊന്നാനിക്കായലാണ് ഭാരതപ്പുഴയെ വെളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് അമ്പലപ്പുഴ അമ്പലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് നാല് പേരാണ് ഉണ്ടായിരുന്നത് വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേർ ഉണ്ടായിരുന്നു എഴുപത് പേർ എഴുപത് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് ശാന്തി നിഗേതൻ ഏത് സംസ്ഥാനത്താണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിലാണ് ശാന്തി നിികേതൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയ്ക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം അനുച്ഛേദം അമ്പത്തിരണ്ട് അനുച്ഛേദം അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയ്ക്കൊരു പ്രസിഡന്റ് വേണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലു ലൂ ആണ് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ജാനറ്റ് ജഗൻ ഏത് രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ഗയാന ഗയാനയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ജാനറ്റ് ജഗൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോനാണ് ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആനി മസ്ക്രീൻ ആനി മസ്ക്രീനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ധ്രുവചരിതം രചിച്ചതാര് പണ്ഡിറ്റ് കർപ്പൻ പണ്ഡിറ്റ് കർപ്പനാണ് ധ്രുവചരിതം രചിച്ചത് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ലോഹസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ലോഹസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇത് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ ഓൾസോയിങ്ക ഓൾസോയിങ്കയാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ നൈജീരിയക്കാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇദ്ദേഹത്തിന് നൊബെൽ സമ്മാനം ലഭിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര് അലക്സാണ്ടർ ഗ്രഹാംബെൽ അലക്സാണ്ടർ ഗ്രഹാമ്പെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിലാണ് ബുദ്ധൻ ജനിച്ചത് പേച്ചിപ്പാറ അണക്കെട്ട് ഏത് നദിയിലാണ് കോതയാർ കോതയാറിലാണ് പേച്ചിപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആര് ആൽഫ്രഡ് നൊബേൽ ആൽഫ്രട്ട് നൊബലാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പേർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഭരണഘടനാ നിർമ്മാണസഭയിൽ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്നത് ജൈവകൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം ഗാന്ധിനഗർ ഗാന്ധിനഗറാണ് ആണ് ജൈവകൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സിന്ധു നദീതറ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം മോഹൻജദാരോ മോഹൻജദാരോയാണ് സിന്ധു നദീതറ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ലോക് പാലസ് എവിടെയാണ് ഉദയ്പൂർ ഉദയ്പൂരിലാണ് ലോക് പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽബന്ത്രായ് മേത്ത ബെൽബന്ത്ര് മേത്തയാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീസി സോനൽ മാൻസിംഗ് ഒഡീസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പല്ലില്ലാത്ത തിമിംഗലം ബാലീൻ തിമിംഗലം ബാലീൻ തിമിംഗലമാണ് പല്ലില്ലാത്ത തിമിംഗലം പാരാത്തെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി ടെറ്റനിയാണ് പാരാതിർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പുഞ്ചകൃഷിയുടെ കാലം മേടമാസം മേടമാസമാണ് പുഞ്ചകൃഷിയുടെ കാലം പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൾട്ടൺ ആണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടുപിടിച്ചത് ഇന്ത്യൻ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത് മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് സുസുക്കി മാരുതി ഉദ്യോഗ് സുസുക്കി എന്ന ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാഡ് എന്നറിയപ്പെടുന്നത് നെഹ്റുവിനു ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചതാര് ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ നന്ദയാണ് നെഹ്റുവിനു ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് അമേരിക്ക അമേരിക്കയിലാണ് ബേസ്ബോൾ ഉത്ഭവിച്ചത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ മാജിനോട്ട് ലൈനാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള എന്തിൻ്റെ എണ്ണമാണ് പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഇന്ത്യയിൽ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ് ജി ബി പന്ത് ഇന്ത്യയിൽ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ജി ബി പന്തിൻ്റെ പേരിലാണ് ഉമാ കേരളത്തിൻ്റെ കർത്താവ് ഉള്ളൂർ ഉള്ളൂരാണ് ഉമ കേരളത്തിൻ്റെ കർത്താവ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നതാര് ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് എവിടെയാണ് ശങ്കരദേവൻ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചത് അസം അസമിലാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് വിട എന്ന കൃതി രചിച്ചതാര് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയാണ് വിട എന്ന കൃതി രചിച്ചത് ജാനകി ഹരണം രചിച്ചതാര് കുമാരദാസൻ കുമാരദാസനാണ് ജാനകി ഹരണം രചിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ന്യൂനത സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര് ഡോക്ടർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ന്യൂനത സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ധാന്യമണികൾ മണ്ണിൽ കുഴിച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചതാര് ഫുക്കുവൊക്ക ഫുക്കുവൊക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴിച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന മാജിയാറുകൾ ഇവിടുത്തെ ജനതയാണ് ഹങ്കറി ഹംഗറിയിലെ ജനതകളാണ് മാജിയാറുകൾ എന്നറിയപ്പെടുന്നത് യു പി എസ് സിയുടെ ആസ്ഥാനം ദോൽപൂർ ഹൗസ് ദോൽപൂർ ഹൗസാണ് യു പി എസ് സിയുടെ ആസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ ദക്ഷിണ കാനറയാണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ആര് ബാനു അത്തയ്യ ബാനു അത്തയ്യയാണ് ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജി സുരേന്ദ്രനാഥ് ബാനർജിയാണ് രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ അന്ത്യം കുറിച്ച യുദ്ധം തളിക്കോട്ട യുദ്ധം അഥവാ രാക്ഷസായി തങ്ങടി തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം അനുച്ഛേദം നാൽപ്പത്തിയേഴ് അനുച്ഛേദം ആണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേള അലഹബാദ് കുംഭമേളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി പി ശങ്കരൻ നമ്പൂതിരി എന്നാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോ നിയോഗിക്കപ്പെട്ട സമിതി ജി വി കെ റാവു കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് അജന്താ ഗുഹകൾ കണ്ടെത്തിയത് മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രോ ലാക്ടി പ്രോ മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡ ലവ്ലേസ് അഡ ലൗലേസ് ആണ് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ സാമ്പാറാണ് ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗങ്ങളിൽ ഏറ്റവും വലുത് മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ എത്ര പതിനാലെണ്ണം മനുഷ്യൻ്റെ മുഖത്ത് ആകെ പതിനാല് അസ്ഥികളാണ് ഉള്ളത് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ നാസിക് നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണമാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് കനിഷ്കൻ കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് ആര് പവനൻ പവനനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ച് അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ചിലാണ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സത്യമേവ ജയ്തേ ഏത് ഭാഷയിലെ വാക്യമാണ് സംസ്കൃതം സംസ്കൃത ഭാഷയിലെ ഒരു വാക്യമാണ് സത്യമേവ ജയതേ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ എഡിസൺ ആണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം അനുച്ഛേദം നൂറ്റി പതിനൊന്ന് അനുച്ഛേദം നൂറ്റി പതിനൊന്നിലാണ് പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് സംയുക്ത നിയമസഭ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് നിയമസഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് സംയുക്ത നിയമസഭ വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്നത് ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന് പറഞ്ഞത് ആര് തൈക്കാടയ്യ തൈക്കാടയ്യയാണ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന് പറഞ്ഞത് ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾ ബെൻസ് കാൾ ബെൻസാണ് ഓട്ടോമൊബൈലുകളുടെ പിതാവ് കുറ്റവും ശിക്ഷയും രചിച്ചതാര് ദസ്തയേവ്സ്കി ദസ്തയവ്സ്കിയാണ് കുറ്റവും ശിക്ഷയും എന്ന കൃതി രചിച്ചത് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് ആര് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായറാണ് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് ഫോർ മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് ഫോർ മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ചത് സരസ്വതി മഹൽ ലൈബ്രറി എവിടെയാണ് തഞ്ചാവൂർ തഞ്ചാവൂരിലാണ് സരസ്വതി മഹൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് സിദ്ധാന്ത ശിരോമണി ഏത് വിഷയത്തിലെ പുസ്തകമാണ് ഗണിതം സിദ്ധാന്ത ശിരോമണി ഗണിത വിഷയത്തിലെ ഒരു പുസ്തകമാണ് ഗംഗ കനാൽ ശൃംഖല ആരംഭിക്കുന്നത് എവിടെയാണ് ഹരിദ്വാർ ഹരിദ്വാറിലാണ് ഗംഗ കനാൽ ശൃംഖല ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ ഭരണഘടനാ വിഭജനത്തിനു ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുണയുടെ തെരഞ്ഞെടുക്കപ്പെട്ടതാർ പട്ടാബി സീതാരാമയ്യ പട്ടാബി സീതാരാമയ്യയാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്